ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വിളിച്ചൊരു ഡയമണ്ട് ലൈഫ് എടുക്കാന്ന് കേട്ടോ. എന്തൊക്കെയാണെന്നോ ഒരു പ്ലാനും ഇല്ല, എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇനിയിട്ടും മറത്തിരിക്കുന്ന വീഡിയോസ്, അപ്പം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് ഇനി അമ്മ നാമം ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പം അമ്മയുടെ നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞെന്നൊക്കെ നോക്കിയിട്ട് വരാം. അപ്പം അമ്മ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയെന്ന് അപ്പോഴാണ് ഞാൻ എണീറ്റ് അപ്പം തന്നെ വെള്ളം കുടിക്കട്ടെ, വെള്ളം കുടിക്കാൻ മറന്ന കാര്യം ആലോചിച്ച് എന്നിട്ട് ബെഡൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. വീണ്ടും ഒന്ന് ഡോറൊക്കെ തുറന്ന് പുറത്തിറങ്ങി നടന്നു. അവിടേക്ക് നടക്കാം, ഒരു സൺകിസ് ഇട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ചെടികളൊക്കെ കാണിച്ചു തരാട്ടോ. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് രാത്രി മഴയും പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അവിടെ നിന്ന് ചെറുതായിട്ട് നനഞ്ഞെൻ്റെ വണ്ടിക്ക് നനഞ്ഞുണ്ടായി. പിന്നെ അച്ഛനമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സവാളയും തക്കാളി കരിയുന്നുണ്ട്. അമ്മ നമുക്ക് മസാല ദോശയും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വരെ അടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗ്യാസ് തീർന്ന് അങ്ങനെ അവസാനം അടുപ്പിൽ കുക്കർ കയറ്റി ഞാൻ പോയിട്ട് പല്ലേച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ മസാല ദോശയാകുമ്പോൾ എനിക്ക് ചൂടോടെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് കണ്ണാടി നോക്കിയിട്ട് മൊണാൾട്ടൊക്കെ കാട്ടി പോയി. കുറച്ചുള്ളൂ, നിറയെ ചെടികൾ ഉണ്ടായിരുന്നതാണ് മുപ്പത്തി ആൾക്ക്. ചെടിയൊക്കെ ആസ്വദിച്ച് ഞാൻ അകത്തേക്ക് ഹാളിൽ ഇത് എൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വടക്കോട്ട് പോയപ്പോൾ അതേ അണ്ണാരക്കണ്ണിരുന്ന് ചോറിഞ്ഞിരുന്നു. അമ്മ അതേ അടുപ്പത്ത് പാവം ഗ്യാസ് തീർന്നിട്ട് അതിൻ്റെ പണിയിലായിരുന്നു എല്ലാതും അടുപ്പുമ്പലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് കഴിച്ചു നോക്കട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന മസാല ദോശ ഇഷ്ടം തന്നെയാണ് കേട്ടോ. പിന്നെ അപ്പം അമ്മേനെ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പം ഞങ്ങളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് രാവിലെ തന്നെ പുളിമുട്ടായി ഞാൻ ഇന്നലെ തന്നെ മേടിച്ച് അച്ഛനെ കൊണ്ട് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിക്കാൻ തോന്നി. അത് കഴിച്ചപ്പോഴാണ് ഇന്നലെ തന്നെ ഞാൻ ഐസും മേടിച്ച് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഐസാണ് കേട്ടോ. അപ്പോൾ അതിരുന്ന് കഴിച്ച് അപ്പം ഞാനിതൊക്കെ കഴിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ അമ്മയോട് ഇന്ന് പയറൊക്കെ അരിയുണ്ടായിരുന്നു, ഉപ്പേരി വയ്ക്കുക. പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചുവിട്ടാക്കാനും കുളിക്കാമെന്ന് വിചാരിച്ചു. ഇനി പ്രത്യേകിച്ച് പരിപാടീസൊന്നുമില്ല, നമ്മൾ വീട്ടിലായതുകൊണ്ട് നല്ല മടി പ്രമാണിച്ച് കിടക്കുക, ഇരിക്കുക, തിന്നുക, അത്രേ മാത്രമേ ഉള്ളേ. അങ്ങനെ കൂളി അങ്ങോട്ട് കഴിഞ്ഞ് ഏറ്റവും പണിയുള്ളൊരു കാര്യമാണ്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വേറൊന്നും ചെയ്തില്ല, ലിപ് ബാം ഇട്ടേക്കാന്ന് വെച്ച് ലിപ് ബാമൊക്കെ ഇട്ട് പിന്നെ തിരുമ്പാനുണ്ടായിരുന്നു. തിരുമ്പ് വന്ന് നോക്കിയപ്പോൾ അമ്മ പരിപ്പാട് ഉണ്ടാക്കാനുള്ള പരിപാടീസിലായിരുന്നു കേട്ടോ. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുമ്പോഴാണ് ഉണ്ണി വിളിച്ചത്. അപ്പോൾ ഉണ്ണീനായിട്ട് കുറച്ച് നേരം അമ്മയും ഞാനൊക്കെ മാറി മാറി വർത്താനൊക്കെ പറഞ്ഞു തരുമ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോറുണ്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മാന്തൽ കറിയും കാളനും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ പരിപ്പാടിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും ഒന്ന് അരുതിനെ കാണാൻ പോവാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സാണ് ഇടുന്നത്. എനിക്കിത് ഈ ഡ്രസ്സ് ഇവിടെ നിന്ന് തന്നെ എനിക്ക് ഓണത്തിന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു സാധാ ഒരു ടോപ്പും പാൻറ്റും അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ. അങ്ങനെ ഡ്രസ്സ് മാറിയൊക്കെ വന്ന് നല്ല ഫാനിൻ്റെ സൗണ്ട്, അപ്പോൾ ഞാൻ ഫാൻ ഓഫ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ സൗണ്ട് ഒന്നും കറക്റ്റ് കിട്ടിയിട്ടില്ല, അതാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് വിചാരിച്ചു, എനിക്ക് ലിപ്സ്റ്റിക്ക് വേറെ ഒന്നും ഇട്ടില്ല. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഹോ എവിടുന്നൊന്നും ഇല്ലാത്തൊരു സന്തോഷം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പിന്നെ എന്താ ജസ്റ്റ് ഒന്ന് മുടി കെട്ടിയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് അധികം ദൂരത്തേക്കൊന്നും പോകാനില്ല, ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മുടെ വലിയച്ഛൻ്റെ വീട് ഒരു 10-15 മിനിറ്റ് ഏറിയ നടക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അതാണിത്. അപ്പം അമ്മ ആരതിക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയൊക്കെ അറിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നടന്നിട്ടാണ് പോണത്, കുറച്ചങ്ങോട്ട് നടക്കാനുള്ളൂ. അങ്ങനെ മില്ലൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മൾ വലിയച്ഛൻ്റെ വീടിൻ്റെ അടുത്തറിയും. അപ്പോൾ വലിയച്ഛൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഫ്രണ്ടിലെത്തിയപ്പോൾ തന്നെ വലിയമ്മ തുടയ്ക്കാൻ വേണ്ടി മഫൊക്കെ പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയമ്മേനെ കണ്ടപ്പോൾ അമ്മ വർത്താനം തുടങ്ങി. അങ്ങനെ ഞാൻ ഉമ്മാർത്ത് കയറിയിരുന്നു. അപ്പോഴേക്കും ആരതി വന്ന് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് വലിയമ്മ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മിച്ചറും ചായയും കൂടെ തന്നു. അപ്പോൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരമൊക്കെ സംസാരിച്ച് വിട്ടു. പിന്നെ ആരതിയും കുറേ ദിവസമായി കണ്ടിട്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വലിച്ചിൻ്റെ ഓർന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അങ്ങനെ വീട്ടിലെത്തി. വൈകുന്നേരമായപ്പോൾ അമ്മ വിളക്ക് വയ്ക്കുക. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ചോറുണ്ടു, ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബബ സി.